ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ബാക്കിയുള്ളവർ എങ്ങനെ ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വയറ്റിപ്പാടാ വിട്ടാൻ പോകുന്ന എനിക്കറിയോ? എന്ത് പറഞ്ഞാലും തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായോ? എന്തെന്ന് മനസ്സിലായി? ഇടോ കൊട എനിക്കൂടെ പിടിക്കാൻ. എന്തൊരു തുമ്മക്ക. എന്റെ കർത്താവേ, എടവാറുണി. എന്തോ? ഒന്നിങ്ങോട്ട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ടറ കള്ള. ഇതെന്തത് പാവാടാ? ഒറ്റ അലക്കുന്നുണ്ടല്ലോ, നിന്റെ മോന്റെ തിരിഞ്ഞു. നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്കാ. നീയൊക്കെ ഈ കിഴക്കുമ്പാടത്ത് ഗുരുവിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറിയിരുന്നു തച്ച്. ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്കാ. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെയാവും അല്ലേ? എന്താ എന്താ രാവിലെ ഒരു വഴക്ക്? ഇവിടെ ഒരു വഴക്കുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. അവിടെ നിൽക്കണോ നായരെ? കാശുണ്ടോ കയ്യില്? ഇറങ്ങിക്കടോ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിനെ. എന്തോ ആ കത്തിരി അകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിനു ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു ഇളവക്കം. തനിക്കൊരു പുത്ത ആർഡർ ആയിട്ടാണ് മോനാളി വന്നിരിക്കുന്നത് അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാവുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എടോ നായരെ, ഇടപാടിൽ കൃത്യശില്ലാത്തവരുടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലയ്ക്കൊരു ചവിട്ട്, അതാ എന്റെ ലൈ. താനിങ്ങനെ കഥയറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ, ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പളെ? ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്? താൻ ഞെട്ടരുത്. കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. എന്റെ ഈ വിഷാദം വരണില്ലേ? എന്റെ മുടിപ്പരെ അമ്മച്ചിയാണ് താൻ ഈ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ ടിക്കിരി മുട്ടം. വിശ്വാസമില്ലേ താൻ ഒരു കാര്യം ചെയ്യ്. പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരില് അയാളുടെ ഓഫീസിലേക്ക് അയച്ചു. വേണമെങ്കിൽ അഞ്ചോ പത്തോ കേറി പോടേ. പൂച്ചയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അഞ്ചോ പത്തോ കൂട്ടിക്കോ, എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങൾ ഇത് ആദ്യമേ പറയണ്ട നായരെ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു അയലത്തുള്ളവന്മാര്. Oh.